ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു യൂണിഫോം ടോപ്പാണ് തയ്ച്ചെടുക്കുന്നത്. ഇത് 3 ലെയറോടുകൂടി തയ്ച്ചെടുക്കുന്ന യൂണിഫോം ടോപ്പാണ്. പിന്നെ വിത്ത് പോക്കറ്റോടുകൂടിയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. നമുക്കിതിനായിട്ട് 2.5 മീറ്റർ ക്ലോത്ത് ആണ് വേണ്ടത്. യൂണിഫോം ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ വിത്ത് വൈസ് ഇതിന് ലെങ്ത് കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് 2.5 മീറ്റർ വേണ്ടത്. നമ്മളിതാ ഇതുപോലെ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് നമ്മുടെ ടോട്ടൽ ക്ലോത്തിനെ ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ മുകൾ ഭാഗം ദാ ഇതുപോലെയൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത്, ആ ലെങ്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുകയാണ്. ദാ നമുക്ക് നമ്മളുടെ ഇവിടുത്തെ മെഷർമെൻറ്റ് 38 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുത്തു. 40 ഇഞ്ചാണ് നമ്മൾ ദാ ഇതുപോലെ നമ്മൾ 40 ഇഞ്ച് മെഷർ ചെയ്ത് വരച്ച് കൊടുക്കുകയാണ്. ആ ഭാഗം ദാ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ദാ ഇതുപോലെ നമുക്ക് ബാലൻസ് കിട്ടും. ഇതുവഴിയാണ് നമ്മൾ സ്ലീവിന് കട്ട് ചെയ്യേണ്ടത്. ദാ ഇനിയും നമ്മൾ ഇതുപോലെ 4 ആയിട്ട് ഫോൾഡ് ചെയ്താണ് നമ്മുടെ ടോട്ടൽ ക്ലോത്തിനെ ഇട്ടിരിക്കുന്നത്. ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ വശം നമ്മളുടെ സൈഡിലേക്ക് വെച്ചിരിക്കുന്നു. ആ ക്ലോസ് ആയ വശത്ത് നിന്ന് നമ്മളൊരു 4 ഇഞ്ചാണ് ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് നമുക്ക് ഫുൾ ലെങ്ത് വരെയും ഈ 4 ഇഞ്ച് ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. ഇത് ടീനേജുകളുടെ അളവിലാണ് നമ്മൾ ഈ ടോപ്പ് തയ്ക്കുന്നത്, അതുകൊണ്ട് 4 ഇഞ്ച് മതി. അല്ലെങ്കിൽ നമുക്കൊരു 4.25 ഇഞ്ചൊക്കെ 4.5 ഇഞ്ച് വരെ എടുക്കാവുന്നതാണ്. ഫുൾ ലെങ്ത് ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയും കൂടെ ചെയ്യുകയാണ്. ഇനിയും നമ്മൾ ഷോൾഡർ ലെങ്ത് ആണ് നമുക്ക് ദാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ ഭാഗത്തു നിന്ന് തന്നെയാണ് നമ്മൾ ഷോൾഡർ അളക്കുന്നത്. നമ്മളുടെ ഷോൾഡർ ലെങ്ത് 14 ഇഞ്ച് ആയതുകൊണ്ട് ആ 14 ഇഞ്ചിൻ്റെ ഹാഫ് ആയിട്ടുള്ള 7 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയത്. ഇനിയും ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനിയും നമ്മൾ ഈ 1/2 ഇഞ്ചിൽ നിന്നാണ് നമ്മളുടെ ആം ഹോള് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ആം ഹോള് നമ്മൾ 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ദാ ഇനിയും നമ്മൾ ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം 2 പോയിൻറ്റുകളെ തമ്മിൽ. ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഹാഫ് ആയിട്ടുള്ള 7 ഇഞ്ചിൻ്റെ പകുതിയായിട്ടുള്ള 3.5 ഇഞ്ച് നമ്മളൊന്ന് പോയിൻ്റ് ചെയ്യുന്നു. ഇനി നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്താണ് നമ്മൾ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തത്. അതുപോലെ തന്നെ ബാക്ക് നെക്കിന് നമുക്ക് 2 ഇഞ്ചാണ് അതിൻ്റെ ഡെപ്തും കൊടുത്തത്. അത് നമ്മളൊരു ബോക്സ് പോലെ ആക്കി കൊടുക്കുന്നു. ഇനി നമ്മൾ ദാ ഈ കോർണറിൽ നിന്ന് നമ്മളിങ്ങനെയൊന്ന് 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കുകയാണ്. നല്ലൊരു റൗണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ദാ ഇനി 4 ഇഞ്ചാണ് നമ്മൾ ഡെപ്ത് കൊടുക്കുന്നത്, 3 ഇഞ്ച് തന്നെ വിഡ്ത്ത്. ഇത് നമ്മൾ ഫ്രണ്ട് നെക്കിന് വേണ്ടിയാണ്. നമ്മൾ ഒരേ ക്ലോത്തേ തന്നെയാണ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുമിച്ച് ഇതുപോലെ നമ്മൾ മെഷർ ചെയ്ത് വരച്ച് കൊടുക്കുന്നത്. ഇനി കട്ട് ചെയ്യുന്നത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ്, അത് നമുക്ക് പറഞ്ഞു തരാം ആ സമയത്തെ. ദാ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്ത് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് നമ്മളിങ്ങനെ ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദാ ഇതുപോലെ ആം ഹോളും നമ്മൾ ഇങ്ങനെയൊന്ന് മെഷർ ചെയ്ത് നമ്മൾ നേരത്തെ വെച്ചതാണ്. ആ ഭാഗത്തൂടെ ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആ 3.5 ഇഞ്ച് അതിൻ്റെ പകുതിയിൽ നിന്ന് നമ്മൾ ദാ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയും നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് ടോട്ടൽ ചെസ്റ്റ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 4 + 2 ഇഞ്ച് സീം അലവൻസ് എന്നാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. നമ്മളുടെ ഇവിടുത്തെ ചെസ്റ്റ് 36 ഇഞ്ചാണ്. അപ്പം ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 9 ഇഞ്ച് + 2 ഇഞ്ച് സീം അലവൻസ്, അപ്പം നമുക്ക് 11 ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ആ 11 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ദാ ഇതുപോലെയൊന്ന് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ആ ഷോൾഡർ പോയിന്റിൽ നിന്ന് ദാ ഇതുപോലെ നമ്മളൊരു 15 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് താഴേക്ക്. ദാ ഇവിടെ നമ്മൾ 15 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ഈ 15 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ വേസ്റ്റ് ഡിവൈഡഡ് ബൈ 4 നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വേസ്റ്റ് 32 ഇഞ്ചാണ്, അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 4
അപ്പോൾ നമുക്ക് 8 ഇഞ്ച് എന്നാണ് ലഭിച്ചത്. ഈ 8 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു. അപ്പം 9.5 ഇഞ്ച് എന്ന് നമുക്ക് ലഭിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മളത് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മാത്രമേ സീം അലവൻസ് എടുത്തുള്ളൂ. അതിന് കാരണം നമ്മളവിടെ പോക്കറ്റ് വയ്ക്കുന്നുണ്ട്. പോക്കറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അത് കാണാത്തവരൊന്ന് കണ്ടോണേ. ഇനി നമുക്ക് വേണ്ടത് ഹിപ്പിൻ്റെ അളവാണ്. അതിനായിട്ട് നമ്മൾ ആ ഷോൾഡർ പോയിൻ്റിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു. ഇനി ടോട്ടൽ ഹിപ്പ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 4 + 2 ഇഞ്ച് സീം അലവൻസ് ആണ്. നമ്മുടെ ഹിപ്പ് മെഷർമെൻറ്റ് 40 ഇഞ്ചാണ്, 38 ഇഞ്ചേ ഉള്ളൂ നമ്മൾ. പക്ഷേ ഇവിടെ 40 ഇഞ്ച് എടുക്കുകയാണ്. നമ്മൾക്ക് കൂടുതൽ ഫ്ലെയർ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. 40 ഇഞ്ചിൻ്റെ ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. നമ്മൾ വീണ്ടും 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ എക്സ്ട്രാ ഇടുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്ലെയർ ലഭിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ കൂട്ടിയെടുത്തത്. അതിനുശേഷം ഈ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ സീം അലവൻസിലൂടെയാണ് ഇങ്ങനെ 2 പോയിൻ്റ് നമ്മളിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളെ ഹിപ്പിൻ്റെ ഭാഗം വരുമ്പം നമ്മൾ ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മുടെ സീം അലവൻസ് ഇത് അതിലേക്ക് നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയും ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ കോർണറിൽ നിന്ന്, ഇത് നമ്മൾ ഓപ്പൺ ആയ ഭാഗമാണ്, അവിടെ നിന്ന് നമ്മളൊരു 1 ഇഞ്ച് ഇങ്ങനെ നമ്മളൊന്ന് ചെറിയ കർവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്ക്, നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം മാത്രം നമ്മളിങ്ങനെയൊന്ന് മാറ്റി പിടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗം മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക. ഇനി ബാക്കി എല്ലാ ഭാഗങ്ങളും ഒരുപോലെ, നമ്മൾ ഫ്രണ്ട് നെക്ക് മാത്രം മാറ്റി കട്ട് ചെയ്യുന്നു, ബാക്കി എല്ലാ ഭാഗങ്ങളും ഒരുപോലെയാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അത് മാത്രമേ നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം വരുമ്പം നമ്മൾ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ പാടില്ല, ഡിഫറൻറ്റായിട്ട് കട്ട് ചെയ്തോണം. ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ സെയിം ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ 4 ഇഞ്ചും ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിരുന്നു. അവിടവും നമ്മൾ 3 ലെയറായിട്ടുള്ള ചുരിദാറാണ്, ടോപ്പാണ് കട്ട് ചെയ്യുന്നത്, യൂണിഫോം ടോപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗം, ഈ 4 ഇഞ്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് നിവർത്തി കഴിയുമ്പോഴത്തേന് നമുക്ക് 8 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് 4 ഇഞ്ച് വിഡ്ത്ത് എടുത്ത് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് മിഡിൽ ഭാഗത്ത് ടോട്ടൽ 8 ഇഞ്ചാണ് വിഡ്ത്ത് ലഭിക്കുന്നത്. ബാക്കി ഇതുപോലെ നമുക്ക് 4 ലെയറ് ലഭിക്കുകയും ചെയ്യുകയാണ്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നമുക്കിനി നോക്കുന്നത്. ഈ മിഡിൽ പോർഷൻ ഇങ്ങനെ നമ്മൾ വെക്കുക. അതിനുശേഷം നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വെച്ച് കൊടുത്ത്, നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ലഭിക്കും. ഇപ്പുറത്തെ സൈഡിലേക്ക് അടുത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വെക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ പുറത്തു കൂടി നമ്മൾ അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമ്മൾ 1 ലെയറ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് മിഡിൽ പോർഷനിലേക്ക് ആ സ്ട്രെയിറ്റ് ആയ ഭാഗങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ സാവധാനം സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കണേ, അല്ലെങ്കിൽ ചുളുക്കുകൾ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്താണെങ്കിലും നമ്മൾ ഇത് അയൺ ചെയ്തെടുക്കണം, അപ്പോൾ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ലഭിക്കത്തുള്ളൂ. ഇതുപോലെയാണ് നമ്മളിപ്പോൾ മിഡിൽ പോർഷനിലേക്ക് നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം നമ്മൾ 2 ടൈംസ് ആണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തു കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ 2 പീസസും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ബാലൻസ് ക്ലോത്തിനെ ഇതുപോലെ 2 ആയിട്ട് ഫോൾഡ് ചെയ്യുന്നു. 4 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നു, ഡെപ്ത് കൊടുക്കുന്നു. അതിനുശേഷം 3 ഇഞ്ച് വിഡ്ത്തും കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ നമുക്ക് ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് നെക്കിന് വേണ്ടിയാണ്. ഇതുപോലെ നമ്മൾ എന്നിട്ട് ആ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന
അതുവഴി നമ്മൾ ഈ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ കറക്റ്റ് സെൻറ്ററും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവേ. ഇത് നമ്മൾ ഫ്രണ്ട് പോർഷനിലെ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് നെക്ക് ഭാഗം നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ബാലൻസ് ക്ലോത്തിനെ ദാ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ദാ ഇതുപോലെ തന്നെ നമ്മൾ 3 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നെക്കിന് കൊടുത്തിരിക്കുന്നത് ബാക്ക് നെക്കിന് 2 ഇഞ്ചാണ് നമ്മൾ ഡെപ്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളൊന്ന് മെഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് കൊടുത്തത്. ഇനി അതിൻ്റെ ബാക്കി നമ്മൾ ദാ ഇതുപോലെ 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ദാ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തു എടുക്കുകയും ചെയ്യാം. ഇത് നമ്മൾ ബാക്ക് പോർഷൻ നെക്കിന് വേണ്ടിയുള്ളതാണ്. ദാ ഇതിൻ്റെയും നമ്മൾ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദാ ഇനി നമുക്ക് ഈ 2 പീസസ് ദാ ഇവിടെ ഇങ്ങനെ നെക്കിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം എന്താ റോങ് സൈഡിലേക്ക് ദാ ഇതുപോലെ നമ്മൾ 1 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് നമ്മൾ ഇത് ഈ ഭാഗങ്ങൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഭാഗവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ദാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ മെയിനായിട്ട് തയ്ച്ച് വെച്ചിരിക്കുന്ന ചുരിദാർ പീസ് ദാ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിലാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. റൈറ്റ് സൈഡുകളെ തമ്മിൽ നമ്മൾ ദാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നു ഒരേ രീതിയിൽ. അതിനുശേഷം ദാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡ് വഴി നമ്മൾ ഫുള്ളായിട്ട് ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ദാ ഈ അകത്തെ പീസ് നമ്മൾ വെച്ച് കൊടുത്തിയ ആ പീസ് നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി ദാ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. 2 ടൈംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കട്ട് ചെയ്തതിന് ശേഷം ത്രെഡിൽ കട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ദാ ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ദാ ഇങ്ങനെ നല്ല വശം ഇങ്ങോട്ട് നമ്മൾ മറിക്കുന്നു, ഫോൾഡ് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ പുറത്തുകൂടി നമ്മൾ ആ വെച്ച് കൊടുത്ത പീസിൻ്റെ പുറത്തുകൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വളരെ സാവധാനമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ നമ്മൾ വെച്ച് കൊടുത്ത ഭാഗത്തെ അകത്തേക്ക് നമ്മൾ ദാ ഇതുപോലെ ഒന്ന് മടക്കുന്നു. അതിൻ്റെ പുറത്തുകൂടി ഇപ്പം നമ്മൾ നല്ല വശത്തിലൂടെയാണ് ദാ ഇതുപോലെ സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇവിടെ എല്ലാം നമ്മൾ ആ നെക്കിന് കറക്റ്റ് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ വളരെ സ്ലോ ആയിട്ട് വേണം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ദാ ഇതുപോലെ നമുക്ക് വളരെ നീറ്റായിട്ട് നമ്മുടെ നെക്ക് ലഭിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്കും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ദാ ഈ പോർഷൻ ഹാൻഡ് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഇതിന് മുന്നേ തൊട്ട് മുന്നായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വയ്യാത്തവർ കണ്ടോണേ. ദാ ഇതുപോലെ നമ്മളിപ്പം ഷോൾഡറുകളെ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവാണ് ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ദാ ഇതിൻ്റെ അകഭാഗം നമുക്ക് കൈകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ള വീഡിയോയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അറിയാൻ വയ്യാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. ഇനി നമ്മൾ ഇതിൻ്റെ ബാലൻസ് ക്ലോത്ത് കൊണ്ട് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. നമുക്ക് ദാ വിഡ്ത്ത് വൈസിലിന് 18 ഇഞ്ചാണുള്ളത്. നമ്മൾ ദാ ഇതിനെ ഇങ്ങനെ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ടത്, നമ്മളിപ്പോൾ ഇവിടെ 10 ഇഞ്ചാണ് ദാ ലെങ്ത് എടുക്കുന്നത്. അതിന് ഇത് നമ്മൾ സീം അലവൻസ് മടക്കി തയ്ക്കുന്നതെല്ലാം കൂട്ടിയാണ് നമ്മൾ 10 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ഓപ്പണായ ഭാഗത്തുനിന്ന് നമ്മളൊരു 3.5 ഇഞ്ച് ഇങ്ങനെ താഴേക്ക് കൊടുക്കുന്നു. ദാ ഓപ്പണായ ഭാഗത്ത് ആണ് നമ്മൾ 3.5 ഇഞ്ച് കൊടുത്തത്. അവിടെ നിന്ന് നമ്മൾ ക്ലോസ് ആയ ഭാഗത്തേക്ക് ദാ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് നമ്മൾ നേരത്തെ വീഡിയോസൊക്കെ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കിയാൽ മതി. ദാ ഇതുപോലെ ഈ ഭാഗം നമ്മൾ ഇനിയൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സ്ലീവുകളെ ദാ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സൈഡ് ദാ ഇതുപോലെ നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങനെയൊന്ന് കുഴിച്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള സ്ലീവിൻ്റെയാണ്. ദാ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം റോങ് സൈഡിലൂടെയാണ് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി വെട്ടിയെടുത്തത്.
ദാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ലഭിക്കും. ഇനി നമ്മൾ ദാ നമ്മളുടെ ദാ ഈ ഫ്രണ്ട് പോർഷന് നമ്മളൊരു ഹാഫ് ഇഞ്ച് ദാ ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചുരിദാർ ടോപ്പിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളേ. ഇനി നമ്മൾ ദാ സ്ലീവിൻ്റെ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇങ്ങനെ നമ്മൾ ടു ടൈംസ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ദാ ഇതുപോലെ ഒന്ന് നമ്മൾ മറിച്ച് ഇപ്പം നല്ല വശത്തിലൂടെയാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് രണ്ട് സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ദാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ദാ ഇതുപോലെ നമ്മളുടെ ടോപ്പിലേക്ക് സ്ലീവിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം ദാ ഇതുപോലെ നമ്മൾ നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് ആ വിഡ്ത്ത് ബേസിലൂടെ നമ്മൾ ദാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ദാ ഈ ഭാഗങ്ങൾ നമ്മുടെ സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ദാ ഇതുപോലെ നമ്മൾ പോക്കറ്റോടുകൂടിയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഈ പോക്കറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് പോക്കറ്റ് തയ്ക്കാൻ അറിയാത്തവരതൊന്ന് കണ്ടു നോക്കിക്കോണേ. നമ്മളിതിൻ്റെ ബോട്ടം ഭാഗവും ടു ടൈംസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടായിട്ട് കൊടുക്കുകയും ചെയ്യണേ. ദാ ഇപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു യൂണിഫോം ടോപ്പാണ് ത്രീ ലെയറോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.